ഏവർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. ചില പുസ്തകങ്ങൾ നമ്മെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ജീവിതം അതിൽ ചിന്തകളായി വരുമ്പോഴാണ്. ജീവിതത്തിലെ ചില അടരുകൾ നമുക്ക് ചിന്തിക്കാനുള്ള നല്ല സംഭവങ്ങളിലൂടെ, നല്ല കഥകളിലൂടെ അവതരിപ്പിക്കുമ്പോഴാണ്. അങ്ങനെയുള്ള ഒരു മനോഹരമായ പുസ്തകമാണ് സജലം. അഭിലാഷ് ഫ്രേസറാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ജോർജ് ജോസഫ് കെ ആണ്. അദ്ദേഹം മനോഹരമായ ഒരു ആശയം ഈ അവതാരികയിൽ സജലത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വിരലുകൾ തൊട്ടെഴുതിയ പുസ്തകമാണ് സജലമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ എഴുത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എഴുത്ത് വഴിമുട്ടുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ അങ്ങയുടെ വിരലുകൾ തൊട്ടെഴുതിച്ച വാക്കുകൾ സ്വർഗത്തിൽ നിന്ന് അയച്ചു തന്ന് എന്നെ എഴുത്തിൽ മുന്നോട്ട് നയിക്കണമേ എന്ന്. പിന്നെ ഞാൻ പോലും അറിയാതെ വാക്കുകളുടെ പ്രവാഹം ഹൃദയത്തിൽ താനേ വന്ന് ചേക്കേറും. ആ വാക്കുകളാണ് വായനക്കാരിൽ സർഗാത്മകതയുടെ പുതിയ വസന്തങ്ങൾ വിരിയിച്ചിട്ടുള്ളതെന്ന് ഞാൻ ഈ നിമിഷം കരുതുകയാണ്. അതേ അവസ്ഥ തന്നെ അഭിലാഷ് ഫ്രേസറിൻ്റെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിൽ നിന്ന് ലഭിച്ച കാവ്യാത്മകമായ വരപ്രസാദമാണ് ഈ പുസ്തകത്തിലെ ഓരോ വാക്കുകളിലും വരികളിലും തുടിക്കുന്നത്. സജലമെന്ന പുസ്തകം അത്രമാത്രം മനോഹരമാണ്. ഏതൊരു വായനക്കാരനും ഏത് സമയത്ത് വായിച്ചാലും എന്തെങ്കിലുമൊക്കെ ആശ്വാസം കിട്ടുന്ന, സൗഖ്യം കിട്ടുന്ന ചില വരികൾ സജലമെന്ന പുസ്തകത്തിലുണ്ട്. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നന്മയിൽ കുഴച്ചെടുക്കുന്ന കളിമണ്ണാണ് ഈ എഴുത്തുകാരൻ്റെ ശില്പമാഹാത്മ്യമാകുന്ന വാക്കുകൾ. അത് പണിയുന്നത് അയാളും ദൈവവും ഒരുമിച്ചാണ്. അത് വായിക്കുന്ന നാമാകട്ടെ ജീവദായകമായ ആത്മീയ പൂർണിമയിലൂടെ പുതിയൊരു മനുഷ്യ സംസ്കൃതി നിർമ്മിക്കാൻ ഒരുക്കപ്പെടുകയാണ് ഈ പുസ്തകത്തിലൂടെ. ഈ പുസ്തകത്തിലെ 35 അധ്യായങ്ങളും അതുതന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു പുതിയ ആത്മീയത നമ്മിൽ ഉടലെടുക്കാൻ പ്രേരണ തരികയാണ് ഈ അധ്യായങ്ങളെല്ലാം. സജലമെന്ന ഈ പുസ്തകത്തിലെ ഓരോ വാക്കും എന്തെങ്കിലുമൊക്കെ പ്രചോദനം നമുക്ക് തരുന്നുണ്ട്. അത് നമ്മുടെയും നമ്മുടെ സഹോദരങ്ങളുടെയും ജീവിതത്തിന് ഗുണപ്പെടുന്ന നല്ല നല്ല ചിന്തകളാണ്. ആദ്യ അധ്യായം തന്നെ ബ്രദർ എന്ന പേരിലുള്ള ഒരു അധ്യായമാണ്. സഹോദരങ്ങളെ നാം എപ്രകാരമാണ് ജീവിതത്തിൽ ചേർത്തു പിടിക്കുന്നത്, അല്ലെങ്കിൽ എപ്രകാരം ഒരു സഹോദരന് തുണയാകാൻ നമുക്കൊക്കെ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴാണ് നല്ലൊരു സഹോദരനായി മാറാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുന്നത്. നല്ല സഹോദരന്മാരാകുക എന്നതിൽ പരം നമുക്ക് ഈ ഭൂമിക്കും മനുഷ്യവംശത്തിനും ചെയ്യാവുന്ന നന്മയില്ല. നല്ല സഹോദരന്മാരാവുക എന്നതിൻ്റെ അർത്ഥം കായേനിൽ നിന്ന് ഒരു റിവേഴ്സ് പഠനം നടത്തണം. കായേൻ തുടങ്ങിയ ഇടത്തുനിന്ന് അസൂയയിൽ നിന്ന് തിരിഞ്ഞു നടക്കണം. നിന്റെ കാഴ്ച ദൈവം സ്വീകരിച്ചതിൽ ഹൃദയം കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന ഹൃദയ നന്മയിൽ, നിന്റെ കാഴ്ച എൻ്റേതിനേക്കാൾ പ്രിയങ്കരമായി എന്നതിലും ഞാൻ സന്തോഷിക്കുന്നു എന്ന ചിന്തയിൽ. കായേനിൽ നിന്ന് ഒരു റിവേഴ്സ് പഠനമാണ് നമുക്ക് വേണ്ടത്. അസൂയയിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, അപരനെ അംഗീകരിക്കാത്ത അവസ്ഥയിൽ നിന്നൊക്കെ ഒരു റിവേഴ്സ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നല്ല സഹോദരന്മാരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളും നല്ല സഹോദരനായി അവരിൽ രൂപപ്പെടുകയാണ്. എഴുത്തുകാരൻ അതികഠിനമായ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നുപോയി അതിനെ അതിജീവിച്ചതിൻ്റെ പ്രതിഫലനമാണ് സത്യത്തിൽ ഈ പുസ്തകം. ഇദ്ദേഹത്തിൻ്റെ തന്നെ ദലമർമ്മരവും അതുപോലെയുള്ള അതിജീവനത്തിൻ്റെ ചില ചിന്തകൾ നമുക്ക് നൽകിയ പുസ്തകമാണ്. സജലത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. ഒരു രോഗത്തെ അതിജീവിക്കുന്ന ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ പിന്നീട് കടന്നു വരുന്ന എല്ലാ അവസ്ഥകളെയും നിമിഷങ്ങളെയുമൊക്കെ പ്രസാദാത്മകമായി അല്പം കൂടി കരുണയോടെ, സ്നേഹത്തോടെയൊക്കെ കാണാനും അത് രേഖപ്പെടുത്താനും സാധിക്കുന്നു എന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. സജലത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. കരുണയും സ്നേഹവുമൊക്കെ ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാം. അത് വായിക്കാൻ സാധിക്കും. ജീവിതത്തിൽ ചില നിസ്സഹായതകൾ ആശ്രയം തേടിയെത്തുന്ന നിമിഷങ്ങൾ
പിന്നീട് ഒരിക്കലും നമുക്ക് തിരികെ എടുക്കാനാവില്ല. അത് തിരിച്ചറിയാനുള്ള ജാഗ്രത പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാം കാണുന്ന പുലരിവട്ടത്തിൽ ദൈവികമായ ഒരു പരിഭവത്തിൻ്റെ ഹൃദയമലിയിക്കുന്ന ഒരു ശബ്ദത്തിന് മുമ്പിൽ നമുക്ക് ഉത്തരമില്ലാതെ പോകും. ഞാൻ വിശക്കുന്നവനായിരുന്നുവെന്ന്, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടവനായിരുന്നുവെന്ന്, അങ്ങനെ ജീവിതത്തിൻ്റെ ചില നിസ്സഹായ അവസ്ഥകളെയൊക്കെ എങ്ങനെയാണ് നാം സമീപിക്കുന്നത്, എപ്രകാരമാണ് നാം നേരിടുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനെയൊക്കെ സന്തോഷപൂർവം പ്രതീക്ഷയോടെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജീവിതം സുന്ദരമായി മാറുകയാണ്. നമ്മൾ തിരിച്ചറിയാത്ത എത്ര ഫോൺ കോളുകൾ, ഉറങ്ങുന്ന നമ്മുടെ നെഞ്ചിനുമേൽ വിങ്ങിക്കിടക്കുന്ന എത്ര മിസ്ഡ് കോളുകൾ. ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ദയനീയമായി ഒരവസരം യാചിക്കുന്നവനോട് എനിക്കൊന്നും കേൾക്കണ്ട എന്ന് ഹൃദയം കഠിനമാക്കിയ നിമിഷങ്ങൾ, പിന്നെ എന്നേക്കും നിശ്ചലമായി പോയിട്ടുമുണ്ടാകുമെങ്കിൽ ആ വാക്കുകൾ ഇനിയും കേൾക്കാൻ ഏത് അനന്തത വരെ ഇനി നമ്മൾ കാത്തിരിക്കണം. ചിലരൊക്കെ നമ്മുടെ ഒരു ഹലോ വിളികൾക്കായി, അല്ലെങ്കിൽ നമ്മളുടെ ചില ഉത്തരങ്ങൾക്കായി, ആശ്വാസങ്ങൾക്കായൊക്കെ കാത്തിരിക്കുന്നവരാണ് എന്ന് തന്നെയാണ് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ബഷീറിൻ്റെ ബാല്യകാല സഖി ഇവിടെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ബഷീറിൻ്റെ ബാല്യകാല സഖിയുടെ അവസാന വരികൾ ഓർമ്മ വരുന്നു. യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്ന മജീദിനോട് സുഹ്ര എന്തോ പറയാൻ ഒരുങ്ങുമ്പോൾ വാക്കുകളെ മുറിച്ചുകൊണ്ട് ബസ് വരുന്നതായിട്ടാണ് നോവലിൽ നാം കാണുന്നത്. മജീദ് കയറിപ്പോകുന്നു. പിന്നീട് മജീദിനെ തേടി എത്തുന്നത് സുഹറയുടെ മരണ വാർത്തയാണ്. സുഹ്ര അവസാനമായി എന്താണ് പറയാൻ ശ്രമിച്ചത് എന്നൊരു ചങ്കുലയ്ക്കുന്ന ചോദ്യവുമായാണ് മലയാളത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ നോവലുകളിലൊന്ന് അവസാനിക്കുന്നത്. ചിലരൊക്കെ എന്തൊക്കെയോ പറയാൻ കാത്തിരിപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മോട് ചേർന്ന് നിൽപ്പുണ്ട്. പക്ഷേ അത് കേൾക്കാനും അതിനൊരു ഉത്തരം കൊടുക്കാനും എത്രമാത്രം മനസ്സ് നമ്മൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ചില കാര്യങ്ങൾ നൈമിഷികമായ പ്രകാശവുമായി നമ്മെ തേടിയെത്തുന്നു. അതൊരു യാചനയാവാം, സ്നേഹത്തിൻ്റെ സ്ഫുരണമാവാം, കാരുണ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാവാം. ആ നിമിഷത്തെ മാറോട് ചേർത്ത് പിടിക്കാൻ കഴിയുമോ? ആ നിമിഷത്തിൻ്റെ ചിറകിലേറിയാൽ അനശ്വരതയുടെ വലിയ മനോഹാരിത നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സജലമെന്ന ഈ പുസ്തകത്തിൽ അഭിലാഷ് ഫ്രേസർ ക്രിസ്മസ് രാവിനെ വളരെ വ്യത്യസ്തമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ നാം ദൈവത്തോട് പറഞ്ഞു പോകാറുണ്ട്, നീ വിചാരിച്ചാൽ ഏതു കാര്യവും പൂനുള്ളുന്ന പോലെ നിസ്സാരമല്ലേയെന്ന്. എന്നിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇതുതന്നെയാണ് കുരിശിൽ കിടക്കുമ്പോൾ യഹൂദർ യേശുവിനോട് പറഞ്ഞത്, നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് താഴെ ഇറങ്ങുക. എന്നിട്ടും ഇതൊന്നും ദൈവം ചെയ്യുന്നില്ലല്ലോ എന്നാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം നിലവിളിച്ചു പോകുന്നത്. ദൈവത്തിന് പോലും കാര്യങ്ങളത്ര എളുപ്പമായിരുന്നില്ലെന്ന്, ഈ പ്രശ്നങ്ങളൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന് എത്രയോ വട്ടം നാം ചിന്തിച്ചിട്ടുണ്ട്. ഒന്ന് ജനിക്കാൻ പെട്ട പാട് ഒന്ന് ഓർത്തു നോക്കൂ. പറഞ്ഞു വരുന്നത് പിറവിയെക്കുറിച്ചാണ്. ജീവിതം അത്ര എളുപ്പമല്ലല്ലോ ദൈവമേ എന്ന് വിലപിക്കുന്ന നേരങ്ങളാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് രാവ്. നീണ്ട ക്യൂ നിൽക്കേണ്ടി വരുമ്പോൾ, വൈകിട്ട് വരെ അധ്വാനിച്ചിട്ടും പ്രത്യേകിച്ചൊന്നും കിട്ടാതെ വരുമ്പോൾ, ഒരു തീവണ്ടി വിട്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ അന്തി ഉറങ്ങേണ്ടി വരുമ്പോൾ, സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു സുഹൃത്ത് കണ്ട ഭാവം നടിക്കാതെ വാതിലടച്ച് കടന്നു പോകുമ്പോൾ, രോഗാതുരനാകുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടും ഒന്നും സംഭവിക്കാതെ വരുമ്പോൾ, ദൈവം ഒരു വാക്ക് കൽപ്പിച്ചിരുന്നെങ്കിൽ ഈ ജീവിത പ്രയാസങ്ങളെല്ലാം എത്ര എളുപ്പം തരണം ചെയ്യാമായിരുന്നുവെന്നോർത്ത് പരിഭവിക്കുമ്പോഴൊക്കെ ക്രിസ്മസ് രാവ് പൂക്കുകയാണ്. ദൈവത്തിന് പോലും ഒന്നും എളുപ്പമായിരുന്നില്ല, അല്ലെങ്കിൽ ഒന്നും എളുപ്പമാകേണ്ട എന്ന് ദൈവമങ്ങ് തീരുമാനിച്ചു. മനോഹരമായ ഒരു സന്ദേശമാണ് അഭിലാഷ് ഫ്രേസർ ക്രിസ്മസ് രാവ്, അല്ലെങ്കിൽ ക്രിസ്മസ് എന്ന സന്ദേശത്തിലൂടെ നമുക്ക് മുമ്പിൽ തരുന്നത്. ഇങ്ങനെ പ്രതീക്ഷകളുടെ ഒരു അമിത ഭാരം നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. ഈ പ്രതീക്ഷകളിലെല്ലാം ക്രിസ്മസ് രാവിലെ ഉണ്ണിയെ നമ്മൾ ധ്യാനിക്കണം. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാത്തിരിപ്പുകൾ, എല്ലാം ഉപേക്ഷിക്കാൻ അവൻ കാണിച്ച മനസ്സ്, അല്ലെങ്കിൽ ലോകമായകളെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് സഹനത്തിൻ്റെ കുരിശുവേളകളിലേക്ക് കടന്നു പോകാൻ അവൻ കാണിച്ച
ആ ഒരു ഹൃദയത്തിൻ്റെ ഉറപ്പ്. ഇങ്ങനെ ജീവിതത്തിൽ പ്രതീക്ഷകളോടെ ജീവിക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം അത്രമാത്രം മനോഹരമാകുന്നത്. ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏത് അത്ഭുതമാണ് എന്ന് ഒരു ചോദ്യം നമ്മോട് തന്നെ നാം ഇടയ്ക്കൊക്കെ ചോദിക്കണം. അത് രോഗസൗഖ്യം തന്നെയാണ്. സംശയമെന്ത്? രോഗം പോലെ മനുഷ്യനെ നിസ്സഹായനാക്കുന്നത് എന്താണ്? രോഗശാന്തി എന്ന് കേൾക്കുമ്പോൾ അവിടെ ജനം ആർത്തിരമ്പി എത്തുന്നത് എന്തുകൊണ്ടാണ്? രോഗശാന്തി എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പരിഹസിച്ചുകൊണ്ട് പറയാം. പക്ഷേ മാരക രോഗം നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ വന്നു നോക്കട്ടെ, അപ്പോഴറിയാം പരിഹാസം എത്ര വലിയ നിസ്സഹായതയായി മാറുമെന്ന്. മനുഷ്യൻ്റെ വലിയ നിസ്സഹായതകളിൽ ഒന്നാണ് ആതുരത. എല്ലാം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാനാവാത്ത നിസ്സഹായത. ICU-വിൽ ജീവൻ നൂൽപ്പാലത്തിൽ കിടക്കുന്ന കുഞ്ഞിനെയും കാത്ത് പുറത്ത് കാവലിരിക്കുന്ന അമ്മയുടെ ഹൃദയം കാണാനാവുന്നുണ്ടോ? പൊടിക്കുഞ്ഞുങ്ങളുള്ളവർക്കറിയാം, അവർക്കുണ്ടാകുന്ന ചെറിയ രോഗം പോലും നമ്മെ എത്ര വലിയ നിസ്സഹായതയിലേക്ക് തള്ളിവിടുമെന്ന്. ക്രിസ്തു മനുഷ്യൻ്റെ രോഗാവസ്ഥകളെ പരിഹസിച്ചിരുന്നില്ല എന്നതിന് തെളിവാണ് അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ ഏറ്റവും കൂടുതൽ രോഗശാന്തികളായിരുന്നു എന്നുള്ളത്. എപ്പോഴും അവൻ്റെ സമീപനങ്ങളും അവൻ്റെ അത്ഭുതങ്ങളും അവൻ തൊട്ടുനിന്നതുമൊക്കെ രോഗികളുടെ മേലാണ്, അല്ലെങ്കിൽ രോഗികൾക്കൊപ്പമായിരുന്നു അവൻ്റെ ജീവിതം മുഴുവനും. അതുകൊണ്ടാണ് രോഗശാന്തികൾ ഏറ്റവും കൂടുതൽ സംഭവിച്ചത്, അത്ഭുതങ്ങൾ ഏറ്റവും കൂടുതൽ രോഗശാന്തികളായി മാറിയത്. സജലമെന്ന അധ്യായത്തിലാണ് ഈ മനോഹരമായ ആശയം അഭിലാഷ് ഫ്രേസർ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. രണ്ട് നിലവിളികൾക്കിടയിലുള്ള ഒരു ശ്വാസമാണ് ജീവിതം. അമ്മയുടെ നിലവിളികൾക്കിടയിൽ ഒരു നാൾ നിങ്ങൾ നിലവിളിയോടെ പിറക്കുന്നു, മറ്റൊരു നാൾ ആരുടെയൊക്കെയോ നിലവിളികൾ തങ്ങി നിൽക്കുന്ന ഈറൻ വായുവിലേക്ക് മിഴിപൂട്ടി നിങ്ങൾ യാത്ര പോകുന്നു. എന്നിട്ടും നമ്മുടെ ജീവിതങ്ങൾ എന്തുകൊണ്ടാണ് നിർജ്ജലമായി പോകുന്നത്? നമ്മളിനിമേൽ മരങ്ങൾ മാത്രം നട്ടുപിടിപ്പിച്ചാൽ പോരാ, വരും കാലത്തേക്കായി മഴവെള്ളം മാത്രം ശേഖരിച്ചു വച്ചാൽ പോരാ, നമുക്ക് പിന്നാലെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി മനസ്സിലും മിഴികളിലും ഒരു തുള്ളി ജലം കാത്തുവയ്ക്കുക. മാതാപിതാക്കന്മാർ ആദ്യ പാഠമായി മക്കൾക്ക് ഹൃദയനനവിൻ്റെ പാഠം പറഞ്ഞു കൊടുക്കുക. അമ്മിഞ്ഞപ്പാലുണ്ടാകുന്നത് വാത്സല്യത്തിൻ്റെ മിഴിനീരിൽ നിന്നാണെന്ന ബാലപാഠം മുലപ്പാലിനൊപ്പം പകർന്നു കൊടുക്കുക. ഓരോ പെൺകുഞ്ഞും അമൃത് തോൽക്കുന്ന ഈ അമ്മിഞ്ഞപ്പാലിൻ്റെ സാധ്യതയാണെന്നും അവരെ പഠിപ്പിക്കുക. ഹൃദയശൂന്യമായ ഓരോ പാതകവും 1000 മിഴികളെയാണ് നനയിക്കുന്നതെന്നും അവരോട് പറഞ്ഞു കൊടുക്കുക. ഓരോ കുഞ്ഞും നെഞ്ചിലേറ്റുന്ന ഈ മഴത്തുള്ളികൾ കൊണ്ട് ഭൂമി വീണ്ടും സജലമാകട്ടെ, നനവുള്ളതാകട്ടെ. പലപ്പോഴും ഇന്നിൻ്റെ പ്രശ്നം സജലങ്ങൾ മിഴിനീരിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. കരയാനും മറ്റുള്ളവർക്കു വേണ്ടി വേദനയോടെ മിഴിനീരൊഴുക്കാനും നമുക്ക് സമയവും സാഹചര്യവും ഇല്ലാതായി മാറുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിസന്ധി. അപരൻ്റെ വേദനയിൽ അല്പമെങ്കിലും മിഴികൾ സജലമായാൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. അത് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാകുമ്പോൾ ജീവിതം കൂടുതൽ സന്തോഷമായി മാറുകയാണ്. അത് അവനോടുകൂടി ചേർന്ന് നിൽക്കുന്നതിൻ്റെ സുവിശേഷമായി മാറുകയാണ്. ഈ പുസ്തകത്തിലെ മനോഹരമായ ഒരു അധ്യായമാണ് ദൈവത്തിൻ്റെ പേരെന്താണ്. അനാദികാലം മുമ്പേ മനുഷ്യൻ ചോദിച്ചിരുന്ന ചോദ്യമാണിത്, ദൈവത്തിൻ്റെ പേരെന്താണ്. പല കാലങ്ങളിൽ മനുഷ്യർ പല പേരുകൾ ദൈവത്തിന് കൊടുത്തു. പ്രപഞ്ചത്തിൽ കണ്ട വസ്തുക്കളും സ്വപ്നത്തിൽ കണ്ടവയും ദൈവത്തിന് പേരുകളായി മാറി. ഓരോരുത്തരുടെയും ദൈവാനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് മനുഷ്യൻ ദൈവത്തിന് പേരിട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം വെള്ളം പോലെ, ആരുടെയൊക്കെയോ കുപ്പികളിലും പാത്രങ്ങളിലും ദൈവത്തെ കാണുന്നുവോ അതാണ് ദൈവമെന്ന് കണ്ടവർ നിനച്ചു ആ പേര് ദൈവത്തിന് നൽകി. കുപ്പിയുടെ നിറം ചുവപ്പെങ്കിൽ അത് കണ്ടവർ ദൈവത്തിന് നൽകിയ പേരിൽ ആ നിറവും കലർന്നു. മഞ്ഞയെങ്കിൽ അങ്ങനെ. സത്യത്തിൽ ആരാണ് ദൈവത്തെ ഏറ്റവും വിശ്വസ്തമായി പ്രതിബിംബിക്കുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പുസ്തകം എഴുതിയപ്പോൾ അതിന് നൽകിയ പേര് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ പേര് കരുണയെന്നാണ്. ദൈവത്തിൻ്റെ പേരെന്താണെന്ന് ആരും ചോദിച്ചു പോകുന്ന
കാലമാണിത്. ദൈവനാമത്തിൽ മനുഷ്യർ മനുഷ്യനെ കൊല്ലുന്ന, വംശഹത്യകൾ ആഘോഷമാക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരും തന്നെ ചോദിച്ചു പോകും, ദൈവത്തിൻ്റെ പേരെന്താണ്? മദർ തെരേസയുടെ ജീവിതത്തിൽ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. വ്രണങ്ങളാൽ നിറഞ്ഞ് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ വഴിയിൽ പുഴുവരിച്ചു കിടന്ന ഒരു മനുഷ്യനെ മദർ എടുത്ത് ആർദ്രതയോടെ ശുശ്രൂഷിച്ചു. മദറിൻ്റെ കാരുണ്യം അയാളുടെ ഹൃദയത്തെ തൊട്ടു. അവസാനം വ്രണങ്ങൾ പുറത്തു തുടങ്ങിയപ്പോൾ ആ മനുഷ്യൻ മദറിനോട് ചോദിച്ചു അത്രേ, അമ്മയുടെ പേര് ദൈവമെന്നാണോ? അമ്മയുടെ പേര് ദൈവമെന്നാണോ? ദൈവത്തിൻ്റെ പേര് കരുണയെന്നും സ്നേഹമെന്നുമൊക്കെയാണ് എന്നാണ് മാർപ്പാപ്പ നമ്മോട് പറയുന്നത്. ഇപ്രകാരം കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ചില അനുരണനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ, ചില പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മുടെ പേരും ദൈവത്തോട് ചേർന്ന് നിൽക്കും. കരുണയുടെ വള്ളിക്കുടിൽ എന്ന അധ്യായത്തിലൂടെ കുമ്പസാരക്കൂടിനെക്കുറിച്ചാണ് എഴുത്തുകാരൻ നമ്മോട് പറയുക. എന്തിനാണ് ഒരു മനുഷ്യനോട് കുമ്പസാരിക്കുന്നത്? കത്തോലിക്ക സഭ എന്നും നേരിടുന്ന ഒരു ചോദ്യമാണിത്. പലപ്പോഴും ഞാനും നേരിട്ടിട്ടുള്ള ചോദ്യം, എന്താണ് ദൈവം മനുഷ്യനിലൂടെ അല്ലാതെ ചെയ്തിട്ടുള്ളത്? ജീവിതത്തിലെ ദൈനംദിന സംഭവങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇത് അവിശ്വസനീയമായ കാര്യമൊന്നുമല്ല. ഒരു അമ്മയിലൂടെ ദൈവം പിറന്നു. അത് കുടുംബത്തിൻ്റെ ചട്ടക്കൂടുകൾക്കും നിയമങ്ങൾക്കുള്ളിൽ അവൻ വളരുകയും ജീവിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ലാതിരുന്നിട്ടും ക്രിസ്തു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സ്നാപയോഹന്നാൻ്റെ മുന്നിൽ ചെന്ന് മുട്ടുകുത്തുകയാണ്. 5000 വേണ്ടി അപ്പം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാമായിരുന്നിട്ടും ഒരു കുട്ടിയുടെ 5 കടം വാങ്ങി. കാനായിൽ വീഞ്ഞിനെ വായുവിൽ നിന്ന് സൃഷ്ടിക്കുകയല്ല, വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുകയാണ് ചെയ്തത്. അതിനു മുമ്പ് വെള്ളം നിറയ്ക്കാൻ ജോലിക്കാരുടെ സഹായം തേടി. എല്ലാം മനുഷ്യരിലൂടെ വേണമെന്നത് മനുഷ്യവംശത്തിൻ്റെ പാരസ്പര്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അഭിഷിക്തനും നിയുക്തനുമായ ഒരാളുടെ മുമ്പിൽ മുട്ടുകുത്തി അയാളോട് പാപമേറ്റു പറയണമെന്ന് ദൈവം തീരുമാനിക്കുമ്പോൾ അവിടുന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും. യോഹന്നാൻ്റെ മുന്നിൽ മുട്ടുകുത്തിയ യേശുവും വൈദികൻ്റെ മുന്നിൽ ലോകം മുഴുവൻ കാണുക മുട്ടുകുത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പയും നൽകുന്ന അടയാളങ്ങൾ വായിച്ചെടുത്താൽ മതി ബോധ്യമാകാൻ, എന്തുകൊണ്ട് പാപങ്ങൾ ഒരു മനുഷ്യനോട് ഏറ്റുപറയണമെന്ന്. ഇതുമായി ചേർന്നു പോകുന്ന ഒരു അനുഭവം ഫുൾട്ടൺ ജേഷിൻ്റെ ജീവിതത്തിൽ നിന്ന് എഴുത്തുകാരൻ നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജേഷീൻ തൻ്റെ ആത്മകഥയുടെ ആമുഖം കുറിക്കുന്നത് ഇപ്രകാരമാണ്: എൻ്റെ ശരിക്കുള്ള ആത്മകഥ ഞാൻ എഴുതുന്ന ഈ കഥയല്ല, എന്നും ഞാൻ വായിക്കുന്ന ഒന്നാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപത്തിലാണ് ഞാൻ എൻ്റെ ആത്മകഥ വായിക്കുന്നത്. മുൾമുടി ചൂടിയ തിരുശിരസിൽ എൻ്റെ അവിശുദ്ധ വിചാരങ്ങളും തുളഞ്ഞ കൈകളിൽ മോഹവസ്തുക്കൾ സ്വന്തമാക്കാനുള്ള എൻ്റെ ഉദ്യമങ്ങളും ആണിപ്പഴുതുള്ള പാദങ്ങളിൽ എൻ്റെ വഴിതെറ്റിയ സഞ്ചാരങ്ങളും നെഞ്ചിലെ മുറിപ്പാടിൽ ഞാൻ ധൂർത്തടിച്ച സ്നേഹവും ഞാൻ കാണുന്നു. എൻ്റെ വഴിപിഴപ്പുകളുടെ കഥകൾ ഞാനിവിടെ വീണ്ടും വീണ്ടും വായിക്കുകയാണ്. അത് വായിക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ദിവ്യ സ്നേഹിതനോട് ചെയ്ത ദ്രോഹങ്ങളോർത്ത് വിങ്ങിക്കരയുകയാണ്. ഇതാണ് കുമ്പസാരക്കൂട്. നിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പം എന്നെ കരയിക്കുന്നു. ഞാൻ കരയുമ്പോൾ നീ പറയുന്നു, നോക്കൂ, ഗിരിസമാനമായ എൻ്റെ സ്നേഹത്തിന് മുന്നിൽ നിൻ്റെ അപരാധങ്ങൾ മൺതരി പോലെ ചെറുതാകുന്നത് നോക്കൂ. ഇപ്പോൾ ഞാൻ ശരിക്കും കരയുന്നു, തീരാത്ത നിൻ്റെ സ്നേഹമോർത്ത്. കുരിശിലാണ് ഈശോ സ്നേഹത്തെ അടയാളപ്പെടുത്തുന്നത്, പാപമോചനത്തെ അടയാളപ്പെടുത്തുന്നത്, രക്ഷയുടെ ഒരു കവചം നമുക്കായി വെച്ചു നീട്ടുന്നത്. കുരിശിനെ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജേഷീൻ വിതുമ്പിയതുപോലെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളൊക്കെ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ആത്മശോധന ചെയ്തതുപോലെ നമ്മുടെ ജീവിതവും കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ആത്മശോധന ചെയ്യുമ്പോൾ, പാപസങ്കീർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ രക്ഷിതരായി മാറുകയാണ് നാം ഓരോരുത്തരും. അല്ലെങ്കിൽ ആശ്വാസത്തിൻ്റെ തണൽ കുരിശ് നമുക്ക് തരികയാണ്.
ആ ക്രൂശിതനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് രക്ഷയുടെ ഒരു കവചം അണിഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ പടത്തൊപ്പി അണിഞ്ഞുകൊണ്ട് വളരെ ശക്തമായ ക്രിസ്തീയ വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. അത് ഒരു മനുഷ്യൻ്റെ പുതുജീവിതത്തിൻ്റെ കഥയാണ്, അല്ലെങ്കിൽ കുമ്പസാര കൂട് പറയുന്ന മനോഹരമായ കഥകളാണ്. കരുണയുടെ ഈ വള്ളിക്കുടലിൽ മുഴുവൻ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പുണ്യങ്ങൾ വിടർന്നു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അമ്മയെക്കുറിച്ച് എപ്പോഴും പറഞ്ഞും കേട്ടും അപ്പനെക്കുറിച്ച് പറയാൻ മറക്കുന്നില്ലേ എന്ന ആകുലതയോടെയാണ് ഒരധ്യായം. അത് പിതാക്കന്മാരെക്കുറിച്ചുള്ള അധ്യായമാണ്. അമ്മയെ വാഴ്ത്തി മതിവരാത്ത ചരിത്രം കാണാൻ മറന്നുപോകുന്ന സ്നേഹമാണ് പിതൃസ്നേഹം. അമ്മയെപ്പോലെ കണ്ണീരു വീഴ്ത്തി പ്രകടിപ്പിക്കാനാവില്ലല്ലോ അച്ഛന്മാർക്ക്. നിരാലംബനും മാരകരോഗിയുമായ ഒരു മകനെയും കൊണ്ട് അവൻ്റെ ചികിത്സയിടങ്ങൾ തോറും അനേക വർഷങ്ങൾ അലഞ്ഞു നടന്ന ഒരപ്പനെ എനിക്കറിയാം. ഒരിക്കൽ പോലും ആ കണ്ണ് നനഞ്ഞത് ആ മകൻ കണ്ടിട്ടില്ല. പക്ഷേ ആ മനസ്സ് അയാൾ ഒരിക്കലും കാണാതെ പോയിട്ടുമില്ല. അതിന് കണ്ണീരിൻ്റെ സാക്ഷ്യപത്രങ്ങൾ അയാൾക്ക് ആവശ്യം വന്നിട്ടില്ല. അത്രയും നിരാലംബമായ വഴികളിൽ എങ്ങനെ കണ്ണീരിനെ മറച്ചു പിടിച്ചു എന്നാണ് ഞാനിപ്പോൾ അത്ഭുതപ്പെടുന്നത്. അവസാനം അയാളുടെ പ്രാണൻ നിലനിന്ന് പോകാൻ സ്വന്തം ശരീരത്തിൽ നിന്നൊരു കഷണം മുറിച്ചു നൽകിയത് പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ്. വേറൊരിക്കൽ അയാൾ നിന്നതിനായി നിന്ന ഒരു വേളയിൽ മറ്റാരും അവനെ മനസ്സിലാക്കിയതിനേക്കാൾ എനിക്കവനെ അറിയാമെന്ന് പറഞ്ഞ് ഒരു നിമിഷത്തേക്ക് ഇടറി വീണുപോയ അയാളുടെ മനസ്സിൻ്റെ ആത്മവിശ്വാസത്തെ മേഘങ്ങളിലേക്ക് വീണ്ടെടുത്തതും അയാൾ ഒരിക്കലും മറക്കില്ല. അപ്പന്മാരെക്കുറിച്ചുള്ള മനോഹരമായ ഒരു അധ്യായമാണ് പിതാക്കന്മാരും പുത്രന്മാരും. അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ വ്യാപ്തിയും ആഴവുമൊക്കെ ഒത്തിരി മാത്രം നമ്മൊക്കെ വിവരിച്ചിട്ടുണ്ട്, അത് ആസ്വദിച്ചിട്ടുണ്ട്. നമ്മൾ പിയാത്തെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആകാശങ്ങളിലെ മറ്റൊരു പിതാവിൻ്റെ മറച്ചുവച്ച ഹൃദയം എങ്ങനെ കാണും? യേശുവിൻ്റെ മനസ്സുള്ളൊരു പിതാവാണതെങ്കിൽ മേഘക്കീറ് കൊണ്ട് മറച്ചു പിടിച്ച ദുഃഖത്തിൻ്റെ തീവ്രത ഉപരിശാന്തതയ്ക്ക് കീഴിലെ അനന്തസാഗരം പോലെയാവില്ലേ? സ്വർഗസ്ഥനായ പിതാവിനെയും യോസേപ്പ് എന്ന പിതാവിനെയും ഞാൻ വന്ദിക്കുന്നു. മകൻ്റെയും ഭാവി തലമുറയുടെയും നന്മയ്ക്കായി ആരും കാണാതെ ഹൃദയം മെഴുകുതിരിയാക്കുന്ന ഭൂമിയിലെ എല്ലാ പിതാക്കന്മാരെയും. പുത്രന്മാരെക്കുറിച്ചുള്ള സ്നേഹത്തെക്കുറിച്ച്, അവരോടുള്ള വാത്സല്യത്തെക്കുറിച്ച്, അമ്മയെപ്പോലെ തന്നെ പിതാക്കന്മാരും അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അവരുടെ സ്നേഹവും കരുതലും വാത്സല്യവുമൊക്കെ അത്രമാത്രം ആഴത്തിൽ ഒരു മകനിൽ ഒരു മകളിൽ പതിയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആലിപ്പഴം പോലെ ഇടയ്ക്കു മാത്രം പെയ്യുന്ന അപ്പൻ്റെ സ്നേഹത്തെ, അവൻ്റെ വാത്സല്യത്തെ നാം വർണ്ണിക്കാതെയും പോകുന്നുണ്ട്. പലപ്പോഴും അവൻ നിശബ്ദനാണ്. ബൈബിളിലൊരു പിതാവ് നിശബ്ദനായി കടന്നുപോയി. ഒരിടത്തും അയാൾ സംസാരിക്കാത്തതിനാൽ, കണ്ണീര് പെയ്യാത്തതിനാൽ, മരത്തിന് സമാനമായ മനസ്സുള്ള തച്ചനെന്ന് വിളിച്ച് ചിലരെങ്കിലും അയാളെ അവഗണിച്ചിട്ടുണ്ട്. സ്നേഹസാന്ദ്രമായ ആ നിശബ്ദതയെ കാണാതെ പോയതിൻ്റെ കുറ്റബോധത്തോടെ നിൽക്കുകയാണ് ഞാൻ. എല്ലാ പിതാക്കന്മാരുടെയും സ്നേഹം നിശബ്ദമാണ്. ഹൃദയം നുറുങ്ങിക്കൊണ്ട് അവർ നിൻ്റെ ചാരത്തിരിക്കും. ഒരു നുള്ളി കണ്ണീര് പൊടിയാതെ നീ തളരാതിരിക്കാൻ ധൈര്യം അഭിനയിച്ച് അവൻ കൂടെയിരിക്കും. മനസ്സ് നീറിക്കൊണ്ട് അവർ നിനക്ക് ശിക്ഷ വിധിക്കും. ആഴങ്ങളിൽ ഒരു നോവിൻ്റെ നദിയിൽ കഴുത്തറ്റം നിൽക്കുകയാണ് അവരപ്പോൾ. അത്രമാത്രം നമ്മെ ചേർത്തു പിടിക്കുന്ന, അത്രമാത്രം നമ്മുടെ ഇടർച്ചകളും പിണക്കങ്ങളും അറിയാവുന്ന പിതാക്കന്മാരെ എത്രമാത്രമാണ് നാം ചേർത്ത് പിടിക്കുന്നതും സ്നേഹിക്കുന്നതും? ചോദ്യം നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം. നമ്മുടെ അപ്പന്മാരെ നമ്മുടെ വർത്തമാനങ്ങളിൽ, നമ്മുടെ സാന്നിധ്യങ്ങൾ കൊണ്ട് എത്രമാത്രം സന്തോഷിപ്പിക്കാനും സ്നേഹിക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു മനോഹരമായ ചിന്തയാണ് പിതാക്കന്മാരും പുത്രന്മാരും എന്ന ഈ അധ്യായത്തിലൂടെ എഴുത്തുകാരൻ നമ്മോട് പറയുന്നത്. സജലമെന്ന ഈ പുസ്തകത്തിലെ അവസാനത്തേതും വളരെ വ്യത്യസ്തവുമായ ഒരു അധ്യായമാണ് വിശുദ്ധരെ രൂപക്കൂട്ടിൽ നിന്ന് താഴെയിറക്കുക. വിശുദ്ധരെ രൂപക്കൂട്ടിൽ നിന്ന് താഴെയിറക്കുക. ഓരോ വിശുദ്ധരും ഓരോ ചൈതന്യമാണ്, അനുകരണീയമായ ഒരു ജീവിത ശൈലിയാണ്.
ഓരോ വിശുദ്ധ ജീവിതവും ആഴമായ ധ്യാനം ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ധ്യാനിക്കുമ്പോൾ അനുപമമായ ആത്മപരിത്യാഗവും ദാരിദ്ര്യവുമാണ് നാം ധ്യാനിക്കേണ്ടത്. വിശുദ്ധ കൊച്ചുത്രേസ്യയെ ധ്യാനിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും ദൈവസ്നേഹത്തെ പ്രതി സ്നേഹിച്ച് പൂർണ്ണത വരുത്തുന്നതിനെക്കുറിച്ചാണ് നാം ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധ യൗസേ പിതാവിൻ്റേത് നീതിപൂർവകമായ നിശബ്ദതയാണ്. വിശുദ്ധ അൽഫോൻസാമ സഹനത്തിലൂടെ ദൈവത്തെ സ്നേഹിച്ച ഹൃദയമാണ്. ഇങ്ങനെ ഓരോ വിശുദ്ധർക്കും ഓരോ ജീവിത ശൈലിയാണ്, ഓരോ ജീവിത ദർശനമാണ്. വിശുദ്ധരെ ഇനി നാം രൂപക്കൂട്ടിൽ നിന്ന് പുറത്തിറക്കണം. അവിടെ ചില്ലുകൂട്ടിനുള്ളിൽ നിശബ്ദരാക്കി ഇരുത്താനുള്ള നിർജീവ രൂപങ്ങളല്ല അവർ. നമ്മോടൊപ്പം ഓരോ നിമിഷവും ജീവിക്കാനുള്ളവരാണ്. നമുക്ക് മുൻപേ ക്രിസ്തുവിനെ അനുകരിച്ച് നടന്നുപോയവരാണ്. അവർ നടന്നുപോയ വഴികളിലെ കാലടികൾ നോക്കി നടക്കാനാണ് നമ്മുടെ വിളി. നാം വിശുദ്ധരുടെ കൂടെ നടക്കുകയും വിശുദ്ധർ സുഹൃത്തുക്കളെ പോലെ നമ്മുടെ കൂടെ നടക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം അല്പം കൂടി എളുപ്പമുള്ളതായി മാറുന്നത്. അല്ലെങ്കിൽ വിശുദ്ധിയുടെ പടവുകളിലൂടെയൊക്കെ കടക്കാൻ പ്രയാസമാണ് എന്ന് നമ്മളിൽ ചിലർക്കെങ്കിലും തോന്നിയെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സംശയം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ, തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ചിന്തയാണ് എഴുത്തുകാരൻ ഈ അധ്യായത്തിലൂടെ നമുക്ക് തരുന്നത്. വിശുദ്ധർ നമുക്ക് മുമ്പേ പോയവർ മാത്രമാണ്. ക്രിസ്തു ശൈലി സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ മാതൃക പിൻചൊല്ലി നമുക്ക് മുമ്പേ പോയവർ മാത്രമാണ് വിശുദ്ധർ. അവരുടെ കൂടെ നടക്കുമ്പോൾ, സുഹൃത്തുക്കളെ പോലെ നമ്മുടെ കൂടെ കൂട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതവും വിശുദ്ധമായി മാറുന്നത്. വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മിൽ പകരുന്ന അരൂപി എന്താണ്? ക്രിസ്തുവിന് വേണ്ടിയുള്ള ആവേശമാണോ ഉണരുന്നത്? ദാരിദ്ര്യത്തിന് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവച്ച, സ്വന്തം ഉടുവസ്ത്രം പോലും വേണ്ടെന്ന് വച്ച ഫ്രാൻസിസ് അസീസിയോട് എനിക്ക് സാമ്പത്തിക ഉന്നമനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കറുത്ത ഫലിതം എന്തുണ്ട്? അങ്ങനെ നന്മകളാൽ ജീവിതം സമ്പൂർണമാകണമെന്നാണ് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ വിശുദ്ധൻ സ്വീകരിച്ച ആ നല്ല മാതൃകകൾ, അത് ചിലപ്പോൾ കരുണയുടേതാകാം, ദാരിദ്ര്യത്തിൻ്റേതാകാം, വാത്സല്യത്തിൻ്റേതാകാം, അങ്ങനെ പുണ്യങ്ങളാൽ നിറഞ്ഞ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കുമ്പോഴാണ് ജീവിതം മനോഹരമായി മാറുന്നത്, ക്രിസ്തുവിൻ്റെ മാതൃകയാൽ നിറഞ്ഞതായി മാറുന്നത്. സജലമെന്ന ഈ പുസ്തകം ഇപ്രകാരമുള്ള ചില നല്ല വിചാരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് വായിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ വായനക്കാരനും അല്പം കൂടി ധ്യാനപൂർവം നമ്മുടെ ജീവിതത്തെ സമീപിക്കാൻ സാധിക്കുകയാണ്. ഇതിലെ ഓരോ അധ്യായങ്ങളും അതിനുള്ള അതിജീവനത്തിൻ്റെ പ്രതീക്ഷയുടെ അടരുകളാണ്. സജലമെന്ന പുസ്തകം നമ്മെ കൂടുതൽ ധ്യാനത്തിലേക്ക് കടത്തിവിടുകയാണ്. അല്പം കൂടി ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു അവസരം സജലമെന്ന പുസ്തകം സമ്മാനിക്കുന്നുണ്ട്.